ദശാബ്ദങ്ങളോളം തമിഴക രാഷ്ട്രീയത്തിന്റെ ദിശ നിർണയിച്ച കലൈഞ്ചർ കരുണാനിധിയുടെ ചെന്നൈ ഗോപാലപുരത്തെ വീടാണിത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടിയ വീട്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നിർണായക കേന്ദ്രമാണ് ഗോപാലപുരത്തെ അഞ്ചുകം വീട്. മുത്തുവേൽ കരുണാനിധി എന്ന കലഞ്ചർ എം കരുണാനിധിയുടെ അമ്മയുടെ പേരാണ് അഞ്ചുകം. ട്രിച്ചിക്കടുത്ത് ജന്മനാടായ തിരുക്കുവിളയിൽ നിന്ന് 1950s കരുണാനിധി ഗോപാലപുരത്തേക്ക് എത്തുന്നത്. 1949 പെരിയാർ ദ്രാവിഡ കഴകം വിട്ട് അണ്ണാതുരയോടൊപ്പം DMK രൂപീകരിച്ച കരുണാനിധി അക്കാലത്ത് തിരക്കഥാകൃത്ത് എന്ന നിലയിലും സജീവമാണ്. അഞ്ചുകം വീട്ടിലിരുന്ന് കരുണാനിധി തിരക്കഥകളിലൂടെ തമിഴ് രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ പകർത്തി. 1969, 1971, 1989, 1996, 2006 എന്നിങ്ങനെ അഞ്ചു തവണ കരുണാനിധി തമിഴ്നാട്ടിനെ അഞ്ചുകം വീട്ടിലിരുന്ന് നിയന്ത്രിച്ചു. ഇന്ദിരാഗാന്ധി മുതൽ നരേന്ദ്രമോദി വരെയുള്ള ദേശീയ നേതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് MK സ്റ്റാലിന്റെ അറസ്റ്റടക്കം കലുഷിതമായ തമിഴക രാഷ്ട്രീയത്തിന് അഞ്ചുകം പ്രധാന വേദിയായി. മക്കളായ അഴഗിരി, സ്റ്റാലിൻ, തമിഴരസ് എന്നിവരുടെ പേരിൽ വീട് രജിസ്റ്റർ ചെയ്തെങ്കിലും 2018 കരുണാനിധിയുടെ മരണശേഷം ചിത്തരഞ്ജൻ റോഡിലെ വീട്ടിലേക്ക് സ്റ്റാലിൻ താമസം മാറി. 85 തികഞ്ഞ കരുണാനിധിയുടെ രണ്ടാമത്തെ ഭാര്യയും സ്റ്റാലിന്റെ അമ്മയുമായ ദയാലു അമ്മാൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കോവിഡ് സാഹചര്യമായതിനാൽ പുറമെയുള്ളവർക്ക് കർശന നിയന്ത്രണമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന തമിഴ്നാടിന്റെ ചൂടേറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആദ്യമായിട്ടാണ് അഞ്ചുകം വീട് ആളും ആരവുമില്ലാതെ നിശബ്ദമായത്. ചെന്നൈയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ 24.